ഞങ്ങള് ഫുൾ ലെയേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഹൈക്ക് എടുക്കാൻ പോവാണ് എമറാൾഡ് ലേക്കിലേക്ക് എത്താൻ. ഇനി ഒരു അടിപൊളി വ്യൂ ഒക്കെയാണ് അവിടെ എത്തിയിട്ട്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഞങ്ങളിനി ഹൈക്ക് എടുക്കാൻ പോവാണ് കേട്ടോ എമറാൾഡ് ലേക്കിലേക്കുള്ളത്. ഇവിടെ 3 ലേക്സ് ആണ് ഉള്ളത്, ബെയർ ലേക്ക്, നിംഫ് ലേക്ക് ആൻഡ് എമറാൾഡ്. ഇതൊരു 3 miles ഒക്കെയാണ് പോവാനും വരാനും കൂടി. അപ്പോൾ നമുക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. ഓ, ഇതിൽ ഡ്രീം ലേക്ക് കൂടെ ഉണ്ട് കേട്ടോ. നിംഫ് ലേക്ക്, ഡ്രീം ലേക്ക്, എമറാൾഡ് ലേക്ക്, ലേക്ക് ഹയാഹ, ആൽബർട്ട ഫോൾസ്. അടുത്ത് ബെയർ ലേക്ക് ഉണ്ട്. ലെറ്റ്സ് ഫിനിഷ് ദി ബെയർ ലേക്ക് ആൻഡ് കം. യാ, 250 ബെയർ ലേക്ക് പോവല്ലേ? അത് 256 ഫീറ്റേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. സൂപ്പറായി വന്നു. ഐ എം സോ ഹാപ്പി. ഞങ്ങൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ് കേട്ടോ ഇത്. ഈ ലേക്കുകളൊക്കെ റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലുള്ളതാണ്. റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലേക്കുകളെ പോലെ കുറേ ആൽപൈൻ ലേക്സ് ഉള്ളതാണ്. ആൽപൈൻ ലേക്സ് എന്ന് പറഞ്ഞാൽ ഈ ലേക്സ് നോർമൽ ലേക്സ് പോലെ താഴെയല്ല ഉണ്ടാവുക, ഇവർ ഒരു ഹൈ എലിവേഷനിലാണ് ഉണ്ടാവുക. ഈ ലേക്കുകളൊക്കെ സീ ലെവലിനേക്കാൾ 12,000 feet അബവ് ആണ്. ഞങ്ങളിപ്പോൾ ഹൈക്ക് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. So we are the Nymph Lake. As the name suggests, it is really nymphy. Yeah, quite excited to see how Emerald Lake is. All the lakes are frozen, but they have their own beauty. ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു ഡ്രീം ലേക്ക്, പക്ഷെ എന്തായാലും എല്ലാതും വഴിയിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് ഡ്രീം ലേക്കിലേക്ക് പോവാം അല്ലേ? ലെറ്റ്സ് ഗോ. തണുപ്പ് ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പം എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. പ്രോബ്ലം ഇതിൻ്റെ സ്ലിപ്പറിയാണ്. സോ ഞങ്ങൾ മെല്ലെ മെല്ലെ നടക്കുകയാണ്. 1 hour എന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഓൾമോസ്റ്റ് 3 hours ആറായി. നമ്മളിപ്പോഴും എമറാൾഡിലേക്ക് എത്തിയില്ല, എത്താറായി എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളിതാ പോണു. ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. ഫുഡ് നല്ല സൂപ്പർ ടഫായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ബൂട്ട്സ് അത്ര സ്നോ ബൂട്ട്സ് ആയിരുന്നു, പക്ഷെ അത്ര എക്സ്ട്രീം ബൂട്ട്സ് അല്ല. സോ ഞങ്ങൾ ആലോചിക്കുകയാണ് അടുത്ത ട്രയലിന് വേണ്ടി ഞങ്ങൾ ഒരു സ്പൈക്ക് വാങ്ങിയാലോ എന്ന്, ഷൂവിൻ്റെ അടിയിലിടാൻ. ഞങ്ങൾ കാണിച്ചു തരാം അതൊക്കെ എന്താണെന്നൊക്കെ. സോ ഇന്നത്തെ നമ്മുടെ എമറാൾഡ് ലേക്ക് കഴിഞ്ഞു. എന്തായാലും